പെയിൻറ്റഡ് സ്റ്റോർക്ക് എന്ന നീർപക്ഷിയാണിത്. പെയിൻറ്റഡ് സ്റ്റോർക്ക് ആകാശത്തിലൂടെ പറന്നു നീങ്ങുന്ന കാഴ്ച എത്ര മനോഹരമാണ്! നോക്കൂ, ഒരു വിമാനത്തെ പോലെ പെയിൻറ്റഡ് സ്റ്റോർക്ക് ഒഴുകി പറക്കുന്നത്. ജലാശയങ്ങളിൽ ഇരതേടുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകൾക്കുള്ളത്. വളരെ നീണ്ട കാലുകൾ ഇവയുടെ ഒരു പ്രത്യേകതയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളിലൂടെയും ചെളിപ്രദേശങ്ങളിലൂടെയും നടന്നു നീങ്ങുന്നതിന് പറ്റിയ കാലുകളാണ് ഇവയ്ക്കുള്ളത്. മനുഷ്യരെ പോലെ കാലുകൾ പെറുക്കി പെറുക്കി വെച്ചാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ നടത്തം. പക്ഷിഗ്രാമമായ കൂന്തക്കുളത്തിന് സമീപമുള്ള നാങ്കിനേരി എന്ന ഗ്രാമത്തിലെത്തുമ്പോൾ തന്നെ പക്ഷി സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. നാങ്കിനേരിയിലെ ജലാശയങ്ങളിൽ പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ ഇരതേടുന്നത് സാധാരണ കാഴ്ചയാണ്. കൂന്തക്കുളത്തിന് സമീപമുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ നിന്നാണ് പക്ഷികൾ ഇരതേടുന്നത്. അതുകൊണ്ട് തന്നെ കൂന്തക്കുളത്തെ പക്ഷി സങ്കേതം സംരക്ഷിക്കുന്നതുപോലെ പ്രധാനമാണ് സമീപ ഗ്രാമങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതും. കുറ്റിക്കാടും ചെളിപ്രദേശങ്ങളും തണ്ണീർ തടങ്ങളുമുള്ള ഭൂപ്രകൃതിയാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ ജീവിതത്തിന് ഏറെ അനുയോജ്യം. തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് സമീപമുള്ള നാങ്കിനേരി എന്ന ഗ്രാമമാണ്. ഇവിടെ വർണ്ണക്കുറ്റികളും പെലിക്കിനുകളും നിരവധി മറ്റിനം കൊക്കുകളും ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടുത്തെ ജലാശയവും കുറ്റിക്കാടും നിറഞ്ഞ ഈ പ്രകൃതിയും ഇത്തരം കൊച്ചുകളുടെ ജീവിതത്തിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. വർഷാവർഷങ്ങളിൽ ഇവിടെ വന്ന് വർണ്ണക്കുറ്റികളും പെലിക്കിനുകളും കൂടൊരുക്കി തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പെലിക്കിനുകൾക്കും വർണ്ണക്കുറ്റികൾക്കും ജീവിക്കാനാവശ്യമായ ഒരു ആവാസ വ്യവസ്ഥ തമിഴ്നാട്ടിലെ ഈ ചെറിയ ഗ്രാമത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് കാണാത്ത തരത്തിൽ വളരെയധികം പെലിക്കിനുകളും വർണ്ണക്കുറ്റികളും ഇവിടെ കൂടൊരുക്കാൻ എത്തുന്നുണ്ട്. ഇത് വളരെ സന്തോഷകരമായൊരവസ്ഥയാണ്. അവയുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനും മറ്റും ഈ പ്രദേശം വളരെയധികം സഹായിക്കും. ഇതാണ് കൂന്തക്കുളം പക്ഷി സങ്കേതം. ഈ ഗ്രാമത്തിലെ ഓരോ മരങ്ങളും പെയിൻറ്റഡ് സ്റ്റോർക്കുകൾക്ക് സ്വന്തം. ഈ മരച്ചില്ലകളാണ് ഇവരുടെ അഭയസങ്കേതം. പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ കൂട്ടമായി മരങ്ങളിൽ ചേക്കേറിയിരിക്കുന്നത് ഇവിടെ സാധാരണ കാഴ്ച മാത്രം. നൂറുകണക്കിന് പെയിൻറ്റഡ് സ്റ്റോർക്കുകളാണ് ഇവിടെ പ്രജനന നിർവഹണത്തിനായി എത്തുന്നത്. പക്ഷിഗ്രാമമായ കൂന്തക്കുളത്തെ ആകാശങ്ങൾ പക്ഷികളുടേതാണെന്ന് പറയാം. പ്രത്യേകിച്ച് പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും ആകാശത്ത് നൂറുകണക്കിന് നീർപക്ഷികൾ പാറിപ്പറക്കുന്നത് കാണാം. വളരെ മനോഹരമായ ദൃശ്യവിരുന്നാണിത്. ഓരോ ജാതി പക്ഷികളും പറക്കുന്നത് ഓരോ തരത്തിലാണ്. പെയിൻറ്റഡ് സ്റ്റോർക്കുകൾക്കും തനതായ ഒരു പറക്കൽ ശൈലിയുണ്ട്. വിമാനങ്ങളെപ്പോലെ ചിലപ്പോഴവ ഒഴുകി പറക്കുന്നത് കാണാം. വളരെ നീണ്ട മഞ്ഞ കൊക്കുകളാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടേത്. ഓപ്പൺ ബിൻ സ്റ്റോർക്കുകളുടെ കൊക്കുകൾ സദാസമയവും തുറന്നാണിരിക്കുന്നത്. എന്നാൽ പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടേത് അങ്ങനെയല്ല. അവ മിക്കപ്പോഴും പൂട്ടിയ നിലയിൽ തന്നെയാണ്. മനോഹരമായ കൊക്കുകളാണ് ഇവയ്ക്കുള്ളത്. പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടേത് തുറന്ന കണ്ണുകളാണ്. മറ്റ് മിക്ക പക്ഷികളുടെയും പോലെ പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ മുഖം രോമാവൃതമല്ല. നീണ്ട കഴുത്തിലും വലിയ തൂവലുകൾ കാണാനാവില്ല.
പെയിൻറ്റഡ് സ്റ്റോർക്ക് എന്ന പേര് സൂചിപ്പിക്കും പോലെ വിവിധ നിറങ്ങൾ വാരിപ്പൂശിയ പക്ഷിയാണിത്. നീണ്ട കാലും കൊക്കുമുള്ള പക്ഷിയാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ. കേരളത്തിൽ വിവിധ ജാതി വെള്ളരി പക്ഷികളെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ അത്ര സാധാരണമല്ല. മൈറ്റീരിയ ലിയോക്കോസിഫല എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. തടിച്ച് നീളമുള്ള മഞ്ഞ കൊക്കുകൾ പെയിൻറ്റഡ് സ്റ്റോർക്കിൻ്റെ പ്രത്യേകതയാണ്. ഇതിനെ ഒരു പ്രാവശ്യം കണ്ടവർക്കാർക്കും മറ്റു പക്ഷികളുമായി ഇതിനെ തെറ്റുകയില്ല. അത്രമാത്രം സവിശേഷതകളുള്ള ഒരു പക്ഷിയാണ് പെയിൻറ്റഡ് സ്റ്റോർക്ക്. പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ മുഖം രോമാവൃതമല്ല. ചിറകുകളിൽ പച്ച കലർന്നതും തവിട്ടും നിറങ്ങൾ കാണാം. പുറത്ത് പിങ്ക് കളറുകൾ വാരി തേച്ചതുപോലെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചെന്തൂര ചുവപ്പും കാണാം. വിവിധ നിറങ്ങൾ വാരി പുതച്ചിരിക്കുന്ന ഈ പക്ഷിയെ വർണ്ണക്കുറ്റി എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ വിവിധ കാലങ്ങളിൽ കൂടൊരുക്കാറുണ്ട്. കൂന്തക്കുളത്ത് ഓഗസ്റ്റ് മാസത്തോടെയാണ് നൂറുകണക്കിന് പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ കൂടൊരുക്കാനായി എത്തുന്നത്. കൂടൊരുക്കാൻ അനുയോജ്യമായ മുൾമരങ്ങൾ ധാരാളം ഇവിടെയുള്ളത് പക്ഷികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാകാം. ഓഗസ്റ്റിൽ ഇവിടെ എത്തുന്ന പക്ഷികൾ ജൂലൈ മാസത്തോടെ തിരിച്ചു പോവുകയാണ് പതിവ്. മിക്ക കൊക്കുവർഗക്കാരെയും പോലെ പ്രണയകാലം നന്നായി ആസ്വദിക്കുന്ന പക്ഷിയാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ മരച്ചില്ലകളിലിരുന്ന് പ്രണയലീലകളാടുന്നത് കാണാം. ഇണപ്പക്ഷികൾ എത്ര സ്നേഹത്തോടെയും പ്രണയാതുരതയോടെയുമാണ് ജീവിക്കുന്നതെന്നോ. പരസ്പരം കൊക്കുരുമിയും തൂവലുകൾ കൊത്തിയും ഇടയ്ക്കിടെ ചിറകുകൾ വിടർത്തി തങ്ങളുടെ ശരീര സൗന്ദര്യം മുഴുവൻ പ്രദർശിപ്പിച്ചും പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ പ്രണയകാലം കഴിച്ചു കൂട്ടുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പൂവനും പിടയ്ക്കും ഒരുമിച്ച് കഴിയാനാണ് ഇഷ്ടം. കുടുംബജീവിതം പക്ഷികൾക്കുമുണ്ടെന്നതിൻ്റെ തെളിവാണിത്. പിടയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പൂവൻ ജാഗ്രത പുലർത്തുന്നതും സാധാരണമാണ്. തൻ്റെ ഇണപ്പക്ഷിയുടെ സംരക്ഷണവും പൂവൻ്റെ ചുമതലയാണ്. ഇണയെ മറ്റേതെങ്കിലും പക്ഷി ശല്യം ചെയ്യാൻ പൂവൻ അനുവദിക്കാറില്ല. പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ ഒരുമ നമ്മൾ കണ്ടു തന്നെ പഠിക്കണം. പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ കൂടൊരുക്കുന്ന കാലം തുടങ്ങിയാൽ ആകാശത്തിലൂടെ ചുള്ളിക്കമ്പുകളുമായി തലങ്ങും വിലങ്ങും പക്ഷികൾ പറന്നു പോകുന്നത് കാണാം. ബലമുള്ളതും ഭംഗിയുള്ളതുമായ കൂടുകളാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ ഒരുക്കുന്നത്. വൃക്ഷച്ചില്ലകളും
പുല്ലുകളും മറ്റും കൊണ്ടുവന്നാണ് കൂടൊരുക്കം. കൂട്ടിൽ മുട്ടയിട്ട് പിട അടയിരുന്നാലും കൂടിൻ്റെ പണി തീരില്ല. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അതിനനുസരിച്ച് കൂടും വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ സ്വഭാവമാണ്. വെള്ളരി പക്ഷികളും മറ്റും ഇങ്ങനെ ചെയ്യാറുണ്ട്. കൂട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പെരുമാറാൻ ആവശ്യമുള്ള അത്ര സ്ഥലമൊരുക്കാൻ ഇതുമൂലം കഴിയുന്നു. പിടയും പൂവനും പരസ്പരം ഒരുമയോടെ പ്രവർത്തിച്ചാണ് കൂടൊരുക്കവും കുഞ്ഞുങ്ങളെ വളർത്തലും. കുടുംബജീവിതം മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കുമുണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തുപോകും. പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ പ്രത്യുത്പാദന കാലം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയാണെന്ന് ഡോക്ടർ സലിം അലിയുടെ ഇന്ത്യൻ ബേഡ്സ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. കൂന്തക്കുളത്ത് ഓഗസ്റ്റ് മാസത്തോടെ പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ വന്ന് ജൂൺ ജൂലൈ മാസത്തോടെ കൂടുകൂട്ടി മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളുമായി തിരിച്ചു പോകുന്നു. ആറുമാസക്കാലം പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ കൂന്തക്കുളം ഗ്രാമത്തിൻ്റെ സ്വന്തമാണ്. കോളനിയായാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ കൂടൊരുക്കുന്നത്. ഒരു മരത്തിൽ തന്നെ നിരവധി പക്ഷിക്കൂടുകൾ ചേർന്നിരിക്കുന്നത് കാണാം. വിവിധ ജാതി നീർപക്ഷികൾക്കൊപ്പം പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ കൂടൊരുക്കുക സാധാരണമാണ്. കൂന്തക്കുളത്ത് പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ കൂടുകളോട് ചേർന്ന് ചില വെള്ളരി പക്ഷികളും കൂടൊരുക്കിയിരിക്കാറുണ്ട്. എന്നാൽ ഇത് പെയിൻറ്റഡ് സ്റ്റോർക്കുകളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് മാത്രം. ഏത് കാറ്റിനെയും മഴയെയും അതിജീവിക്കാൻ ശക്തിയുള്ളതാണ് പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ കൂടുകൾ. സാധാരണ 2 മുതൽ 4 വരെ മുട്ടകളാണ് പെയിൻറ്റഡ് സ്റ്റോർക്കിൻ്റെ കൂട്ടിൽ ഉണ്ടാവുക. ഒരു കൂട്ടിൽ 3-4 കുഞ്ഞുങ്ങളെങ്കിലും കാണും. ചെറു കുഞ്ഞുങ്ങൾ ഏതാണ്ട് വെള്ള നിറക്കാരാണ്. കറുത്ത ചുണ്ടുകളാണ് അവയുടേത്. വളർച്ചയെത്തുന്നതോടെ നിറം മാറി തുടങ്ങും. പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ മാത്രമേ കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരെ പോലെ ആവുകയുള്ളൂ. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ മുതിർന്ന പക്ഷികൾ ആഹരിക്കുന്നതിൻ്റെ ഇരട്ടിയോളം ഭക്ഷണമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ തന്തപ്പക്ഷിയും തള്ളപ്പക്ഷിയും ഏറെ പണിപ്പെടേണ്ടതായി വരും. കുഞ്ഞുങ്ങൾക്ക് തീറ്റയുമായി തലങ്ങും വിലങ്ങും പാറിപ്പറക്കുന്ന പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ പക്ഷിത്താവളത്തിലെ സാധാരണ കാഴ്ചയാണ്. ചെറു പക്ഷിക്കുഞ്ഞുങ്ങളെ ദ്രവരൂപത്തിലുള്ള ഭക്ഷണമൂട്ടിയാണ് തന്തപ്പക്ഷിയും തള്ളപ്പക്ഷിയും വളർത്തുന്നത്. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ഭക്ഷണ സ്വഭാവത്തിലും മാറ്റം വരും. അരവളർച്ചയെത്തിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ചെറു ഉണ്ടകളാക്കി കൂട്ടിൽ നിക്ഷേപിച്ചു കൊടുക്കുകയാണ് പതിവ്. കുഞ്ഞുങ്ങൾ കൂട്ടിൽ ഭക്ഷണത്തിനായി പോരു നടത്തുകയും പതിവാണ്. ഭക്ഷണവുമായി എത്തുന്ന പക്ഷിയുടെ കൊക്കിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കൈക്കലാക്കുവാനുള്ള കുഞ്ഞുങ്ങളുടെ വെപ്രാളം കണ്ടു തന്നെ മനസ്സിലാക്കണം. സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, ഭക്ഷണവുമായി മുതിർന്ന പക്ഷികൾ കൂട്ടിനരികിലെത്തുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പ്രത്യേക ചലനത്തോടെ കരഞ്ഞ് ബഹളം കൂട്ടുന്നത് കാണാം. തല താഴേക്കും മുകളിലേക്കും ചലിപ്പിച്ചുള്ള പക്ഷിക്കുഞ്ഞുങ്ങളുടെ നൃത്തം നമ്മുടെ തിരുവാതിര കളിയെ ഓർമ്മിപ്പിക്കും. പക്ഷിക്കുഞ്ഞുങ്ങളുടെ ഈ വിശേഷ നൃത്തം കാണേണ്ട കാഴ്ച തന്നെയാണ്. മുതിർന്ന പക്ഷികളുടെ ചുണ്ടുകൾ പിടിച്ചെടുത്ത് ചുണ്ടിനുള്ളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെടുത്ത് കഴിക്കുന്നതും കുഞ്ഞുങ്ങളുടെ സാധാരണ സ്വഭാവമാണ്. ഇടപ്പരുവത്തിലായ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും
ആഹാരം കൊണ്ടുവന്ന് കൂട്ടിൽ വിതറി കൊടുക്കുകയാണ് പതിവ്. കൂടുകളിൽ ഭക്ഷണത്തിനായി കുഞ്ഞുങ്ങൾ ഉണ്ടും തള്ളും ഉണ്ടാക്കുകയും സാധാരണമാണ്. കൂട്ടിൽ വിതറിയിടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുഞ്ഞുങ്ങൾ ആർത്തിയോടെ കൊത്തിപ്പെറുക്കി തിന്നുന്നത് കാണാം. ഭക്ഷണം കൊത്തിപ്പെറുക്കി തിന്നാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും ഭക്ഷണ പദാർത്ഥങ്ങൾ കൂട്ടിൽ വിതറിക്കൊടുക്കുന്നത്. കൂന്തക്കുളത്തെ പക്ഷിസങ്കേതത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ കൂട്ടിൽ മുതിർന്ന കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ ആഹരിക്കുന്നത് കാണാം. ആഹരിക്കുമ്പോൾ ഒരു പ്രത്യേക താളത്തിൽ ഇവ ശരീരം ചലിപ്പിക്കുകയും കൂടെ കൂടെ കരയുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക ശ്രമകരമായ പണിയാണ്. അവയ്ക്ക് ആവശ്യത്തിന് ആഹാരം എത്തിക്കുവാൻ തന്നെ തന്തപ്പക്ഷിയും തള്ളപ്പക്ഷിയും ഏറെ പണിപ്പെടും. കുഞ്ഞുങ്ങൾക്ക് കൂടി ആവശ്യത്തിന് ഭക്ഷണം ലഭ്യമാകുന്ന പ്രദേശമാണ് കൂട് കെട്ടാനായി ഇവ തിരഞ്ഞെടുക്കുക. അതുകൊണ്ടുതന്നെ പക്ഷി സംരക്ഷണം എന്നത് പക്ഷികളുടെ ജീവിത വ്യവസ്ഥ കൂടി സംരക്ഷിക്കലാണ്. പക്ഷികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുവാനായില്ലെങ്കിൽ പക്ഷികൾക്ക് ജീവിക്കാനാവില്ലല്ലോ. പെയിൻറ്റഡ് സ്റ്റോർക്കുകൾ വർണ്ണഭംഗിയുള്ളവയാണെങ്കിലും അവയുടെ കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരെ പോലെ സുന്ദര പക്ഷികളാണെന്ന് പറയാനാവില്ല. അച്ഛനമ്മമാരെ പോലെ വിവിധജാതി നിറങ്ങൾ കുഞ്ഞുങ്ങൾ വാരി പുതയ്ക്കാറില്ല. വെള്ള, കറുപ്പ്, ചാര നിറങ്ങൾ ചേർന്നതാണ് കുഞ്ഞുങ്ങൾ. ചുണ്ടുകൾക്ക് കടും മഞ്ഞ നിറവും ഉണ്ടായിരിക്കില്ല. എന്നാൽ പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ കുഞ്ഞുങ്ങളും അച്ഛനമ്മമാരെ പോലെയായി തീരുകയാണ് പതിവ്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? ഇവർ ഏതാണ്ട് വെള്ളം നിറക്കാരല്ലേ? പ്രത്യുത്പാദന കാലത്ത് പെയിൻറ്റഡ് സ്റ്റോർക്കുകൾക്ക് വർണ്ണഭംഗി കൂടും. പുതുതൂവലുകളും വർണ്ണഭംഗിയുള്ള തൂവലുകളും ഇവയുടെ അഴക് കൂട്ടും. പ്രത്യുത്പാദന കാലത്ത് ഒട്ടുമിക്ക പക്ഷിവർഗക്കാരും സുന്ദരന്മാരും സുന്ദരികളുമായി തീരുക പതിവാണ്. കുഞ്ഞുങ്ങൾ വളർച്ച പ്രാപിക്കുന്നതോടെ അവ പറക്കാനുള്ള ശ്രമം തുടങ്ങും. കൂട്ടിൽ നിന്ന് മുകളിലേക്ക് അരയടി ചാടാനാണ് ആദ്യ പരിശീലനം. പിന്നീടത് ഒരു ചില്ലയിലേക്കുള്ള ചാട്ടമാകും. ഇങ്ങനെ ചാടി പറക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു പക്ഷിക്കുഞ്ഞ് താഴെ വീണാൽ അതിനെ തള്ളപ്പക്ഷിയും തന്തപ്പക്ഷിയും തിരിഞ്ഞു നോക്കില്ലെന്നതാണ് ഏറെ കഷ്ടം. പറക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടൊരു കൂടൊരുക്കൽ കാലത്ത് തിരിച്ചു വരാൻ വേണ്ടി ഇവ ഗ്രാമത്തോട് വിട പറയുകയായി. തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് സമീപമുള്ള കൂന്തംകുളം എന്ന ഗ്രാമമാണിത്. നൂറുകണക്കിന് പെയിൻറ്റഡ് സ്റ്റോർക്ക് പ്രത്യുൽപാദന നിർവഹണത്തിനെത്തുന്ന ഈ ഗ്രാമം ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകത, നൂറോളം ചെറിയ വീടുകൾ അല്ലെങ്കിൽ നൂറിലധികം ചെറിയ കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണിവിടെ. ഇവിടുത്തെ മനുഷ്യരും പക്ഷികളും തമ്മിലുള്ള സൗഹൃദം
ആരെയും മോഹിപ്പിക്കുന്നതാണ്. ആഗസ്റ്റ് മാസത്തോടുകൂടി നൂറുകണക്കിന് പെയിന്റർ സ്ട്രോക്ക് പക്ഷികൾ ഇവിടെ എത്തുന്നു. വീടുകളോട് ചേർന്നിട്ടുള്ള ചെറിയ കരുവമരങ്ങളിൽ അവ കൂടുകൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ഇവിടെയുള്ള മനുഷ്യർ വളരെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി ഇവിടെ വിടുന്നെത്തുന്ന പക്ഷികളെ നോക്കിക്കാണുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പാരസ്പര്യം, പക്ഷികളോടുള്ള മനുഷ്യരുടെ ഒരു ആ ഒരു സ്നേഹം അതിൻ്റെ തനിമയിലും അതിൻ്റെ ആത്മാർത്ഥമായ തലത്തിലും കാണണമെങ്കിൽ തീർച്ചയായും പൂന്തംകുളം നിവാസികളുടെ ജീവിതം കണ്ടറിയുക തന്നെ വേണം. ഇവിടെയുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും ഇവിടെ ഉള്ള പക്ഷികളോട് വളരെ സൗഹാർദ്ദത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. ആടും പശുവും കോഴിയും പക്ഷികളും മനുഷ്യരുമൊക്കെ തന്നെ പരസ്പര സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഈ ഗ്രാമം തീർച്ചയായും ഒരു മാതൃകാ ഗ്രാമം തന്നെയാണ്. ഇവിടെ വരുന്ന പക്ഷികൾ ഓരോ വർഷവും ഇവിടേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യർ സത്യത്തിൽ നമുക്കും മാതൃക തന്നെയാണ്.